നമസ്കാരം, ന്യൂസ് ടൈം തുടങ്ങുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ ബലാത്സംഗം ചെയ്ത പ്രതി പിടിയിൽ. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റലിനെ പിടികൂടിയത് ആലുവ പാലത്തിന് താഴെയുള്ള കുറ്റിക്കാട്ടിൽ നിന്ന്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയ 8 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ. പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. പുതുപ്പള്ളിയുടെ വിധി കാത്ത് രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ കോട്ടയം ബസേലിയോസ് കോളേജിൽ. BJP വോട്ടിനെ ചൊല്ലി LDF UDF വാക്പോര്. ചോദ്യങ്ങൾക്ക് മറുപടി ചിരിയിലൊതുക്കി മുഖ്യമന്ത്രി. സർ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് പ്രതികരിക്കാവോ? സർ, നാളെ റിസൾട്ട് വരികയാണ്. വോട്ടെണ്ണലിന്റെ സമഗ്ര കവറേജിന് വിപുലമായ ഒരുക്കങ്ങളുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. ആലുവക്കേസിൽ പ്രതി പിടിയിൽ. ആലുവയിൽ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് വഴിയിൽ ഉപേക്ഷിച്ച് കടന്ന പ്രതി പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി സതീഷ് എന്ന് വിളിക്കുന്ന ക്രിസ്റ്റൽ രാജാണ് പിടിയിലായത്. ആലുവ പാലത്തിന് താഴെ കുറ്റിക്കാട്ടിൽ ഒളിച്ച പ്രതി പോലീസിനെ കണ്ട് പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു. NK ഷിജു വിവരങ്ങളുമായി ചേരുന്നു. ഷിജു, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് വൈകിട്ടോടെ പ്രതി പിടിയിലാവുമ്പോൾ എന്താണ് കൂടുതൽ വിവരം? രജനി, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഏതാണ്ട് വൈകിട്ട് 3:30 ഈ പ്രതിയെ ആലുവ മാർത്താണ്ഡം പാലത്തിന് താഴെയുള്ള ഒരു ബാറിന് പരിസരത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് ആ പോലീസ് കാണുന്നത്. പോലീസ് എത്തി സ്ഥലം വളഞ്ഞ് പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ പുഴയിലേക്ക് നടന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാർ പുഴയിലേക്ക് ഇറങ്ങി ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ ക്രിസ്റ്റൽ രാജാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാൾ സതീഷ് എന്ന പേരിലായിരുന്നു ആലുവയിലും പോലീസിന്റെ റെക്കോർഡിലും നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. 27 വയസ്സുള്ള ഇയാൾ നിരവധി ക്രിമിനൽ കേസിൽ, അതായത് ബലാത്സംഗ ശ്രമം അടക്കം, ഒപ്പം തന്നെ മോഷണ കേസടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ ഇയാളുടെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പക്ഷേ പ്രതിയെ കണ്ടെത്താനായില്ല. ആലുവയിൽ തന്നെ, ആലുവ തൊട്ടുമുഖം ഭാഗത്ത് ഈ പ്രതി ഉണ്ട് എന്ന് ആദ്യം പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങി. പിന്നീട് ആദ്യം ധരിച്ചിരുന്ന ചുവന്ന ഷർട്ടും മാറ്റി മറ്റൊരു വേഷത്തിലാണ് ആലുവയിലെ ബാറിൽ എത്തി, ലോക്കൽ ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷം ഈ പരിസരത്തെത്തിയത്. പിന്നീട് ആളുകൾ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും ആലുവയിൽ 5 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നതിൻ്റെ ഞെട്ടൽ മാറും മുമ്പാണ് മറ്റൊരു 9 വയസ്സുകാരിയെ ഇന്ന് പുലർച്ചെയോടുകൂടി വീട്ടിൽ അമ്മയ്ക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ ഈ പ്രതി കടത്തിക്കൊണ്ടുപോകുന്നത്. പക്ഷേ കൊണ്ടുപോകുന്ന വഴി കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഒരു നാട്ടുകാരൻ, സുകുമാരൻ എന്നയാൾ, ഇയാളെ കാണുകയും പിന്നീട് മറ്റു നാട്ടുകാരെ വിളിച്ചുകൂട്ടി തെരച്ചിൽ നടത്തിയതിനൊടുവിലാണ് ഈ കുട്ടിയെ ചോരയൊലിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഇനി പ്രതിയെ ചോദ്യം ചെയ്യലാണ്. അതിനുശേഷം തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. രജനി. ശരി, NK ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഷിജു സൂചിപ്പിച്ച പോലെ അർദ്ധരാത്രി 2 മണിയോട് അയൽവാസിയായ സുകുമാരനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ആദ്യം കണ്ടത്. സുകുമാരന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സമയോചിതമായ തെരച്ചിലിനൊടുവിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ദേഹത്ത് ചോര പൊടിയുന്ന നിലയിൽ കണ്ടെത്തിയ കുട്ടിക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നുതള്ളിയതിന്റെ നടുക്കം മാറും മുൻപാണ് ആലുവയിൽ നിന്ന് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ചാത്തൻപുറത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെയാണ് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. അമ്മയും കുട്ടിയും സഹോദരിമാരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസിയായ സുകുമാരനാണ് കുട്ടിയുമായി ഒരാൾ നടന്നു നീങ്ങുന്നത് ജനലിലൂടെ കണ്ടത്. കനത്ത മഴയും ഇരുട്ടും കാരണം ആളെ തിരിച്ചറിഞ്ഞില്ല. കരച്ചിൽ കേട്ടിട്ട് നോക്കിയപ്പോ ഈ കുട്ടിനെ അവൻ ഹരാസ് ചെയ്യുന്നുണ്ട്, അവൻ അടിക്കിനെ മർദ്ദിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചില്ല, അങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഇവിടേക്ക് ഈ ലൊക്കേഷൻ അവന്റേതല്ല, അവന് ഇവിടുത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഉടൻ തന്നെ അയൽവാസികളെ വിളിച്ചുണർത്തി സംഘമായി തിരച്ചിലിന് പുറപ്പെട്ടു. തൊട്ടുമുന്നിൽ താമസിക്കുന്ന അബൂബക്കർ അടക്കമുള്ളവർ കനത്ത മഴയിലും ഊടുവഴികളിലൂടെ തിരച്ചിൽ തുടർന്നു. അങ്ങേയറ്റം വീടുകളിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്തിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. വീടുകളിൽ നിന്ന് അല്പം അകലെയുള്ള പാടത്തും തിരഞ്ഞവർ പ്രധാന റോഡിലെത്തി. ഇവർ പിന്നീട് തിരച്ചിൽ തുടങ്ങിയത് ഈ വഴിയിലും അങ്ങ് താഴേക്ക് ഈ ഒരു വളവ് വരെ കാണാം. ഈ വളവിനടുത്ത് ഞങ്ങൾ വന്നു. അങ്ങനെ അവിടുന്ന് ഓട്ടോറിക്ഷയുടെ മുമ്പിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കയറ്റത്തിലൂടെ നടന്ന് കയറി വന്ന കുഞ്ഞിനെ കണ്ട ഈ തിരച്ചിലുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കുഞ്ഞിന് ആ സമയത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കനത്ത മഴയിൽ നനഞ്ഞ് കുതിർന്ന്
വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുന്നുമുണ്ടായിരുന്നു. കുട്ടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോഴാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നാലെ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പ്രതിക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ച പോലീസിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോട്ടുമുഖം ഭാഗത്തുനിന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ കിട്ടി. A suspect has been identified by the victim. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരിക്ക് സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കുണ്ട്. നമുക്ക് ചുറ്റും വീടുകളുടെ സുരക്ഷിതത്വത്തിൽ പോലും കഴിയുന്ന കുഞ്ഞുങ്ങൾക്കും രക്ഷയില്ല എന്ന് കാണിക്കുന്നതാണ് ഒടുവിലത്തെ സംഭവം. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മധുമേനോനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്. 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ക്രിസ്റ്റൽ കൊടും ക്രിമിനൽ, വയോധികയെ പീഡിപ്പിച്ച കേസടക്കം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിരവധി കേസുകളാണ് പ്രതിക്കെതിരെയുള്ളത്. വെട്ടിൽ നാട്ടുകാരെയും പോലീസിനെയും വെട്ടിച്ച് കടന്നുകളയുന്ന ക്രിസ്റ്റലിനെ നാട്ടുകാർ ഇട്ട പേര്. വയോധികയെ പീഡിപ്പിച്ച കേസിൽ വിചാരണ നടക്കുകയാണ്. 1.5 വർഷം മുമ്പ് പ്രതി എറണാകുളത്തേക്ക് മുങ്ങിയത്. മേസ്തരിപ്പണിക്കായി ബന്ധുവിനൊപ്പം പോകുന്നുവെന്നാണ് വീട്ടുകാരെ അറിയിച്ചത്. പിന്നീട് ഒരു വിവരവും ക്രിസ്റ്റലിനെ കുറിച്ചില്ല. കൂടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഓർമ്മയില്ലാത്തവരും രാത്രി 12 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എവിടെ പോണടാന്ന് കേട്ടാ നിങ്ങൾ അപ്പനെ നോക്കി പോണം പറഞ്ഞുകൊണ്ട് പോവും. എന്നിട്ട് രാവിലെ വരും. എത്ര വഴക്ക് കുറഞ്ഞാലും ഒന്നും മിണ്ടൂല. അങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിൻ്റെ അകത്ത് കത് അടച്ച് കിടക്കും. എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നീ ഇപ്പൊ എന്തടാ കുടിച്ചെന്ന് കേൾക്കണേ മുഴുമുടുത്ത ചീത്ത വിളിക്കും. അപ്പോഴൊക്കെ വലുതാകുമ്പോഴെങ്കിലും സന്തോഷിക്കാതെ ചിന്തിച്ചു. മൊബൈൽ ഫോൺ മുതൽ കോഴി വരെ എന്തും മോഷ്ടിക്കുന്നതായിരുന്നു പ്രതിയുടെ രീതി. പകൽ പുറത്തിറങ്ങില്ല, രാത്രിയാണ് സഞ്ചാരം അത്രയും. ഇയാള് ജയിലിലായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വാർത്ത കണ്ടപ്പം സതീഷ് എന്ന് പറഞ്ഞ് TV കണ്ടപ്പം ഇയാളാണെന്ന് ഉടനെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ്. ഇവനാ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു കൊച്ചു ഇത് ഒരു സ്കെൽറ്റ് ഇതാണ് എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. പക്ഷെ ആളുടെ കയ്യിൽ എല്ലാ ഇതും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം തരികടയാണ്. ചെങ്കലിലെ വീട്ടിൽ പല കേസുകളിലായി പലതവണ പോലീസ് അന്വേഷിച്ചെത്തിയിരുന്നു. കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ സതീഷ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയാണ് പ്രതി കഴിഞ്ഞിരുന്നതെന്ന് വീട്ടുകാരും ബന്ധുക്കളും തിരിച്ചറിഞ്ഞതുപോലും ആലുവ കേസിൽ പ്രതിയെ പിടികൂടി കഴിഞ്ഞു മാത്രം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീകളും കുട്ടികളും അതിക്രമത്തിനിരയാകുന്ന നാടായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും സർക്കാർ അനാസ്ഥ തുടരുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഇത് നിരന്തരമായി കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഗൗരവതരമായി ഇതിനെ ഭരണകൂടമോ പോലീസോ ഇതിനെ നോക്കിക്കാണുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ആലുവയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അന്ന് പോലീസിൻ്റെ അനാസ്ഥ ഗൗരവമായി ചൂണ്ടിക്കാട്ടിയിട്ടും പോലീസ് പെട്രോളിങ്ങോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പോലീസ് പെട്രോളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലീസിന് ആവശ്യമായ ഫോഴ്സ് ഇല്ലെന്നാണ്. മറ്റു വാർത്തകളിലേക്കാണ്. പുതുപ്പള്ളിയിലെ ഫലം നാളെ അറിയാം. കോട്ടയം ബസേലിയസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ആദ്യ റൗണ്ട് എണ്ണിത്തീരുമ്പോൾ തന്നെ ട്രെൻഡ് നാളെ വ്യക്തമാകും. കടുത്ത മത്സരം നടന്ന പുതുപ്പള്ളിയിൽ ഫലമറിയാൻ കാത്തിരിക്കുന്ന അവസാന മണിക്കൂറിലും വലിയ അവകാശവാദങ്ങളിലാണ് മുന്നണികൾ. പുതുപ്പള്ളിയുടെ പുതിയ MLA ആരെന്നറിയാൻ ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിപ്പ്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണി 2 മണിക്കൂറിനകം തന്നെ ഫലമറിയാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. ആകെ 20 മേശകൾ, 14 മേശകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളും 5 മേശകളിൽ അസന്നിഹിത വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും. 13 റൗണ്ടുകളിലായി വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിത്തീരും. അയർക്കുന്നം പഞ്ചായത്തിലെ 28 ബൂത്തുകളാണ് ആദ്യ 2 റൗണ്ടുകളിലായി എണ്ണുന്നത്. ഈ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ കൃത്യമായ ഫലസൂചന കിട്ടും. കടുത്ത മത്സരം നടന്ന 2021 പോലും ഉമ്മൻചാണ്ടിക്ക് 1293 വോട്ടിൻ്റെ ഭൂരിപക്ഷം അയർക്കുന്നത്ത് കിട്ടിയിരുന്നു. 5000 മുകളിലുള്ള ലീഡാണ് UDF ഇത്തവണ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ലീഡ് 2000 താഴെ പിടിച്ചു നിർത്തിയാൽ ഇടതുമുന്നണിക്കും പ്രതീക്ഷ നിലനിർത്താം. പിന്നാലെ അകലകുന്നം, കൂരോപ്പട, മണർകാട്, പാമ്പാടി, പുതുപ്പള്ളി, മീനടം, വാകത്താനം പഞ്ചായത്തുകളും എണ്ണും. 2491 അസന്നിഹിത വോട്ടുകളും 138 സർവീസ് വോട്ടുകളും 6 മേശകളിലായി ഇതോടൊപ്പം എണ്ണിത്തീരും.
എട്ടേകാലോടെ ആദ്യ ഫലസൂചനകൾ കിട്ടിത്തുടങ്ങും. എക്സിറ്റ് പോളുകളടക്കം പുറത്തു വന്നതോടെ വൻ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ്. മുൻപെങ്ങുമില്ലാത്ത ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. എന്നാൽ ചിട്ടയായ സംഘടനാ സംവിധാനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് ഇടത് പ്രതീക്ഷ. പുതുപ്പള്ളി ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് ഇടത് ക്യാമ്പ് കണക്കുകൂട്ടുന്നു. നല്ല മത്സരം കാഴ്ചവെച്ചെന്നാണ് ബി ജെ പി അവകാശവാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്ന് ജേക്ക് സി തോമസ്. ക്രോസ് വോട്ടിംഗ് നടന്നെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ആർക്ക് പോയെന്ന് ഊഹിക്കാമെന്നും ജേക്ക് പറഞ്ഞു. പുതുപ്പള്ളിയിൽ ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചെന്ന എൽ ഡി എഫ് ആരോപണം പുതിയ ക്യാപ്സ്യൂളെന്ന് ചാണ്ടിവുമൻ മറുപടി നൽകി. എക്സിറ്റ് പോളുകളതല്ല വിശ്വാസം, ജനങ്ങളുടെയാണ് വിശ്വാസം. ഇപ്പോൾ ജനങ്ങളുടെ കോടതിയിൽ പോളി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 24 മണിക്കൂർ നമ്മുടെ മുമ്പിലില്ല അത് വെളിവാക്കപ്പെടാൻ. അതുകൊണ്ട് പോളികളെ മുഖവിലേക്കെടുക്കുന്നില്ല, ജനങ്ങളെയാണ് മുഖവിലേക്കെടുക്കുന്നത്. 8 പഞ്ചായത്തിൽ 52 ബൂത്തുകളും സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് പോലും അവസാന നിമിഷം വോട്ട് ചെയ്ത് ഇറങ്ങിയവരും വോട്ട് ചെയ്യാൻ പോകുന്നവരുമായ വോട്ടർമാർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ശുഭപ്രതീക്ഷയോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അതിൽ തന്നെ നിൽക്കുന്നു. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ വിലയിരുത്തലും. പിന്നെ വിലയിരുത്തലുകൾക്ക് അപ്പുറം റിസൾട്ട് വരാൻ മണിക്കൂർ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജനങ്ങളുടെ തീരുമാനം അറിയാം. ഇവിടെ നമ്മുടെ വശത്ത് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിലാണ്. പുതുപ്പള്ളി ഫലത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു മറുപടി. സർ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചൊന്ന് പ്രതികരിക്കാവോ? സർ, നാളെ റിസൾട്ട് വരികയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിൽ എത്തിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ കാൽ നൂറ്റാണ്ടിലേറെ അനുഭവ പരിചയമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പുതുപ്പള്ളിയിൽ എണ്ണുന്ന ഓരോ വോട്ടിന്റെയും വിവരം പ്രേക്ഷകരിൽ എത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞു. കോട്ടയം ബസേലിയോസ് കോളേജിൽ 20 മേശകൾ പുതുപ്പള്ളിയുടെ വിധി പറയുമ്പോൾ ഓരോ സെക്കൻഡിന്റെയും ഉദ്യോഗങ്ങൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സമഗ്ര സ്ക്രീൻ ഉത്തരം നൽകും. ലീഡ് നിലയും രാഷ്ട്രീയ പ്രതികരണങ്ങളും വിശദമായ വിശകലനങ്ങളും ഇടവേളകളില്ലാതെ രാവിലെ മുതൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ സുദിനം ആഗതമായിരിക്കുന്നു. ഷാരൂഖ് ഖാന്റെ ബോളിവുഡ് ചിത്രത്തിനോടും ഡെൻസൽ വാഷിംഗ്ടണിന്റെ ഹോളിവുഡ് ചിത്രത്തിനോടും മത്സരിച്ച് വിജയിക്കാൻ ഈ വെള്ളിയാഴ്ച പ്രദർശനത്തിനെത്തുന്നു പുത്തൻ പുതുപ്പള്ളി. ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം മാത്രം നായകനെ തീരുമാനിക്കുന്ന, വില്ലനെ തീരുമാനിക്കുന്ന, കൊമേഡിയനെ തീരുമാനിക്കുന്ന പുത്തൻ പുതുകാവ്യം. നാട്ടുകാരെ മുൾമുനയിൽ നിർത്തുന്ന ഈ സുന്ദര കാഴ്ചക്കായി എല്ലാവരെയും വെള്ളിയാഴ്ച രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ക്ഷണിക്കുക. നാളെയാണ് പ്രദർശനം. പുതുപ്പള്ളി ഫലത്തിന് ശേഷം സംഘടനാ പ്രശ്നങ്ങളിൽ ആഞ്ഞടിക്കാനൊരുങ്ങുന്ന രമേശ് ചെന്നിത്തലയെ പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം. പരസ്യപ്രതികരണം പാടില്ലെന്നും പരാതി പാർട്ടി ഫോറത്തിൽ മാത്രം ഉന്നയിച്ചാൽ മതിയെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക, വൻപിച്ച വിജയം നേടുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. മറ്റു കാര്യങ്ങളൊക്കെ 6-ാം തീയതിക്ക് ശേഷം. CWC പട്ടികയിലെ അമർഷം പുറത്തൊഴുക്കാൻ പുതുപ്പള്ളി കഴിയാൻ മാറ്റിവെക്കുകയായിരുന്നു ചെന്നിത്തല അടക്കമുള്ള അസംതൃപ്തർ. 8-ന് ശേഷം പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരിക്കെ അനുനയ നീക്കങ്ങളാണിപ്പോൾ സജീവം. തന്നെ തഴഞ്ഞ് ശശി തരൂരിനെ സ്ഥിരമംഗമാക്കിയതിൽ കടുത്ത അതൃപ്തിയാണ് ചെന്നിത്തലയ്ക്ക്. അമർഷം ഉള്ളിലൊതുക്കി പുതുപ്പള്ളിയിൽ സജീവമായ രമേശിനോട് ഇനി വെടി പൊട്ടിക്കരുതെന്നാണ് ഒപ്പമുള്ളവർ ആവശ്യപ്പെടുന്നത്. പരസ്യപ്രതികരണം ഒഴിവാക്കാൻ ഐ ഗ്രൂപ്പ് ചെലുത്തുന്നത് കടുത്ത സമ്മർദ്ദം. പുതുപ്പള്ളിയിൽ ചാണ്ടിക്ക് വലിയ ജയമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ജയമുണ്ടാക്കുന്ന ആഹ്ലാദ അന്തരീക്ഷത്തിൽ പോരിനിറങ്ങിയാൽ നെഗറ്റീവാകുമെന്ന സന്ദേശം സഹപ്രവർത്തകർ രമേശിനെ അറിയിച്ചു. പക്ഷെ കാത്തിരിക്കാൻ മാധ്യമങ്ങളോട് പറഞ്ഞതും പരാതി എങ്ങനെ ഉന്നയിക്കുമെന്നതും പ്രശ്നം. അതൃപ്തി തൽക്കാലം പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കുക അല്ലെങ്കിൽ ACC നേതൃത്വത്തെ നേരിട്ട് കണ്ട് പറയുക എന്നീ ബദൽ നിർദ്ദേശമാണ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ വെച്ചത്. യുദ്ധത്തിനിറങ്ങണോ എന്നതിൽ രമേശിനും ഇപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. പുതുപ്പള്ളിക്ക് ശേഷം പാർട്ടി നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കാണ് ഇറങ്ങുന്നത്. ഏത് സമയവും തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇനിയൊരു പരസ്യപ്പോര് ഗുണം ചെയ്യില്ലെന്ന പൊതുവിലയിരുത്തൽ അസംതൃപ്തരായ നേതാക്കളോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. അസംതൃപ്തരെ പരസ്യപ്രതികരണത്തിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുന്ന പുതുപ്പള്ളി മാർജിനാണ് KPCC നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടൽ. അതേസമയം കണക്ക് തെറ്റി മാർജിൻ നേർത്താൽ പല കോണുകളിൽ നിന്നും നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർന്നേക്കും. ആ നീക്കങ്ങളുടെ മുൻനിരയിൽ ചെന്നിത്തലയും മുരളിയുമൊക്കെ ഉണ്ടാകാം. തിരുവനന്തപുരത്തുനിന്നും KG കമലശേഷിയാണ് ന്യൂസ്. കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയിൽ ഇനിയൊരു പൊതുചർച്ചയ്ക്കില്ലെന്ന് കെ മുരളീധരൻ. സത്യസന്ധമായി ചില നിരീക്ഷണങ്ങൾ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കേണ്ടതാണെന്നും
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും മുരളീധരൻ കണ്ണൂരിൽ പറഞ്ഞു. ഏതായാലും ഈ കാര്യങ്ങളെ കുറിച്ചൊരു എന്താ പറയേണ്ടത് ഒരു പൊതുവായിട്ടുള്ള ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചില നിഗമനങ്ങൾ സത്യസന്ധമായി ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. പക്ഷെ അതിനി അതിൻ്റെ പേരിലൊരു തുടർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മിച്ചഭൂമി കേസിൽ ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പി വി അൻവർ എം എൽ എ വ്യാജരേഖ ചമച്ചതായി ഓതറൈസ്ഡ് ഓഫീസറുടെ റിപ്പോർട്ട്. അൻവറും ഭാര്യയും ചേർന്ന് പി വി ആർ എന്റർടൈൻമെന്റ് എന്ന പേരിൽ പങ്കാളിത്ത സ്ഥാപനം തുടങ്ങിയത് ഭൂപരിഷ്കരണ നിയമം മറികടക്കാനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അൻവറിന്റെ പക്കൽ 15 ഏക്കറോളം മിച്ചഭൂമിയുണ്ടെന്നും ഈ ഭൂമി സർക്കാരിന് വിട്ടു നൽകാൻ നിർദ്ദേശം നൽകാവുന്നതാണെന്നും ഓതറൈസ്ഡ് ഓഫീസർ താലൂക്ക് ലാൻഡ് ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. മിച്ചഭൂമി കേസിൽ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡിന്റെ നടപടികൾ തുടങ്ങിയ ശേഷം പി വി അൻവറിനെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓതറൈസ്ഡ് ഓഫീസർ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഭൂപരിഷ്കരണ നിയമം മറികടക്കാനായി പങ്കാളിത്ത നിയമവും സ്റ്റാമ്പ് നിയമവും അൻവറും കുടുംബവും ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ടിന്റെ പ്രധാന ഉള്ളടക്കം. കക്കാടംപോയിലെ വിവാദമായ പി വി ആർ എന്റർടൈൻമെന്റ് എന്ന പാർക്ക് ഉൾപ്പെടുന്ന സ്ഥാപനം അൻവർ തന്റെയും ഭാര്യയുടെയും പേരിലുള്ള പങ്കാളിത്ത സ്ഥാപനമാക്കി മാറ്റിയത് ഭൂപരിഷ്കരണ നിയമം മറികടക്കാനായി ബോധപൂർവം ചെയ്തതാണെന്ന് ഓതറൈസ്ഡ് ഓഫീസറുടെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. 5 പേജുള്ള റിപ്പോർട്ടിലെ 4ാം പേജിൽ പറയുന്നത് ഇങ്ങനെ: പി വി ആർ എന്റർടൈൻമെന്റ് എന്ന സ്ഥാപനം, അൻവർ, ഭാര്യ അഫ്സത്ത് എന്നിവർ മാത്രം അടങ്ങുന്നതും 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്തതുമാണ്. ഇതിൽ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർമാർ തമ്മിൽ എഴുതി തയ്യാറാക്കിയ പാർട്ണർഷിപ്പ് ഡീഡിന് വേണ്ടി ഉപയോഗിച്ച 5000 രൂപയുടെ മുദ്രപത്രം കരാറിലേർപ്പെട്ട വ്യക്തികളായ അൻവറിന്റെയോ അഫ്സത്തിന്റെയോ പേരിലല്ല, മറിച്ച് ഇതിൽ കക്ഷികളല്ലാത്ത മറ്റ് 2 പേരുടെ പേരിലാണ് വാങ്ങിയത്. കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 30 വിരുദ്ധമായ ഈ പ്രവൃത്തി താലൂക്ക് ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചമച്ച രേഖയായി കണക്കാക്കാവുന്നതാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഭൂപരിധി നിയമത്തിൽ ഇളവ് കിട്ടുന്നതിനാവശ്യമായ രേഖകളൊന്നും അൻവർ ഹാജരാക്കാത്തതിനാൽ മൊത്തം കൈവശ ഭൂമിയായ 27 ഏക്കർ ഭൂമിയിൽ നിന്ന് അനുവദനീയമായ 12 ഏക്കർ കഴിച്ച് ബാക്കി ഭൂമി സർക്കാരിന് വിട്ടു നൽകാൻ നിർദ്ദേശിക്കാവുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓതറൈസ്ഡ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് അൻവറിന്റെ അഭിഭാഷകനും പരാതിക്കാരനായ കെ വി ഷാജിക്കും ലാൻഡ് ബോർഡ് കൈമാറി. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ നിയമവിരുദ്ധമായി ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി കോഷി ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ലാൻഡ് ബോർഡ് പോലുള്ള ഒരു സ്ഥാപനത്തിന് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ അൻവറിനും കെ വി ഷാജിക്കും 1 ആഴ്ചത്തെ സമയം താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് അനുവദിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. മറ്റു വാർത്തകളിലേക്ക് വരാൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ L1-ൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ISRO. 2 ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. പേടകത്തിലെ തന്നെ പ്രധാന ഉപഗ്രഹങ്ങളെ കാണാവുന്ന ഒരു സെൽഫിയും ഭൂമിയെയും ചന്ദ്രനെയും ഒറ്റ ഫ്രെയിമിൽ കാണാവുന്ന ചിത്രവുമാണ് പുറത്തുവിട്ടത്. ഉപഗ്രഹത്തിലെ പ്രധാന ഉപകരണങ്ങളായ സ്യൂട്ടിനെയും ബെൽക്കിനെയും സെൽഫിയിൽ കാണാം. സെപ്റ്റംബർ 4-ലാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിഡ്, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാജേഷ്, ജിജോർ അടക്കം 4 പേരെയാണെന്ന് ചോദ്യം ചെയ്യുന്നത്. കേസിൽ ED കസ്റ്റഡിയിലുള്ള പ്രതി സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രാദേശിക നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബെനാമികൾ തട്ടിയെടുത്ത കോടികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു എന്നതിലാണ് അന്വേഷണം. കേസിൽ CPM നേതാവ് SC മൊയ്തീനെ തിങ്കളാഴ്ച ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള സതീഷ് കുമാർ, PP കിരൺ എന്നിവരുടെ കസ്റ്റഡി കാലാവധി 4 കഴിയും. മധ്യ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത. കോഴിക്കോടും വയനാടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും മിതമായ മഴ പ്രതീക്ഷിക്കാമെന്നാണ് അറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. നാട്ടുകാരെ മുൾമുനയിൽ നിർത്തുന്ന ഈ സുന്ദര കാഴ്ചക്കായി എല്ലാവരെയും വെള്ളിയാഴ്ച രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ക്ഷണിക്കുകയാണ്. നാളെയാണ് പ്രദർശനം. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാരിന്റെ ദില്ലിയിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണി IFS സേവനം സർക്കാർ അവസാനിപ്പിച്ചേക്കും. ഈ മാസം 16 സേവനം അവസാനിക്കാനിരിക്കെ വേണു രാജാമണിക്ക് 2 ആഴ്ചത്തേക്ക് കൂടി മാത്രമാണ് കാലാവധി നീട്ടി നൽകിയത്.
2021 സെപ്റ്റംബറിലാണ് വേണു രാജാമണിയെ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചത്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിലായിരുന്നു നിയമനം. കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ ഓഫീസും നൽകി സ്റ്റാഫിനെയും നിയമിച്ചു. വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരുമായും വിവിധ എംബസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് വേണു രാജാമണിയെ നിയമിച്ചത്. 2022 ഒരു വർഷം കൂടി സേവനം നീട്ടി നൽകിയിരുന്നു. ഈ മാസം 16 ഈ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് 30 വരെ നീട്ടി പുതിയ ഉത്തരവിറക്കിയത്. ഇനി ഇത് നീട്ടുമോ എന്നതിൽ വ്യക്തതയില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വേണു രാജാമണിയെ OST നിയമിക്കുമ്പോൾ കേരള ഹൗസിലെ പ്രത്യേക പ്രതിനിധി പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി കേരള ഹൗസിൽ നിയമിച്ചു. ഒരേ തലത്തിലുള്ള രണ്ട് പദവികൾ സൃഷ്ടിച്ച് സർക്കാർ പണം പാഴാക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിനിരയായി വനിതാ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 90,500 രൂപ നഷ്ടപ്പെട്ടു. ഇടപ്പള്ളി അമൃത നഴ്സിംഗ് കോളേജ് അധ്യാപിക മഞ്ജു ബിനുവിന്റെ പണമാണ് തന്ത്രപരമായി ഡെബിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം തട്ടിയെടുത്തത്. കഴിഞ്ഞ മാസം 25 പാസ്പോർട്ടിലെ പേര് മാറ്റുന്നതിനായി മഞ്ജു ബിനു ഓൺലൈനായി അപേക്ഷ നൽകിയിരുന്നു. ഇതിനുശേഷം കൊറിയർ ഓഫീസിൽ നിന്ന് എന്ന വ്യാജേന കഴിഞ്ഞ 2 ഫോൺ കോളെത്തി. ഹിന്ദിയിലായിരുന്നു സംസാരം. പാസ്പോർട്ട് അയക്കുന്നതിന് 10 സർവീസ് ചാർജ് ആവശ്യപ്പെട്ടു. പണമടയ്ക്കാൻ ഓൺലൈൻ ലിങ്കും നൽകി. അപ്പോഴത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു 10 കൊടുത്താലേ ഞങ്ങൾക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് അവൻ്റെ മെയിൻ ഓഫീസിലോട്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ആ ലിങ്കിൽ കയറി അതിനകത്ത് എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ യു പി ഐ ആഡ് ചെയ്യാൻ പറഞ്ഞു. അത് ആഡ് ചെയ്ത് എന്നിട്ട് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് OTP വന്നു. ഇന്നലെ രാവിലെ SBI മെയിൻ ബ്രാഞ്ചിൽ നിന്ന പേരിൽ ഫോൺ വിളിയെത്തി. അക്കൗണ്ടിൽ നിന്നും 90,500 രൂപ പിൻവലിച്ചത് മഞ്ജു ആണോ എന്ന് ചോദിച്ചായിരുന്നു വിളി. അല്ലെന്ന് പറഞ്ഞതോടെ ഉടൻ പരാതി നൽകാൻ നിർദ്ദേശിച്ചു. തുടർന്ന് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായി. ബംഗളൂരുവിലുള്ള ICICI ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയിരിക്കുന്നത്. പിന്നീട് ATM വഴി പണം പിൻവലിച്ചു. എനിക്ക് പാസ്പോർട്ടിന്റെ ഇതായതുകൊണ്ട് ഞാനത് ചിന്തിച്ചുമില്ല, അധികം ചിന്തിച്ചുമില്ല. അങ്ങനെ അങ്ങ് ചെയ്തു പോയി. കിട്ടി പാസ്പോർട്ട്. നമ്മളൊരു ഒഫീഷ്യൽ, അതായത് നമ്മുടെ ഒഫീഷ്യൽ പോർട്ട് വഴിയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയാണ്, അത് ഒഫീഷ്യൽ വഴി നമ്മുടെ നമ്പർ പോയി എനിക്ക് ഇങ്ങനെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ വരികയെന്ന് പറഞ്ഞാൽ ഉള്ള ഇതാണ്. പിന്നെ എൻ്റെ ഒരു അബദ്ധത്തിൽ ഞാൻ കൊറിയർ അത്രയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ആ കൊറിയർ പേയ്മെൻ്റ് വഴി ഞാൻ ചെയ്തു പോയത്. ആദ്യ ഫോൺ വിളി വന്നതിന് പിറ്റേന്ന് പുതിയ പാസ്പോർട്ട് പോസ്റ്റ് ഓഫീസ് മുഖേന മഞ്ജുവിന് ലഭിച്ചിരുന്നു. പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകിയ കാര്യം തട്ടിപ്പ് അറിഞ്ഞു അറിഞ്ഞുവെന്നതും ദുരൂഹമാണ്. ഇപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മഞ്ജു. ആലപ്പുഴയിൽ നിന്നും സലാം പെഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവിനെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെ പോലീസിനെ താക്കീത് ചെയ്ത് കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കോടതി വരാന്തയിൽ വെച്ച് ആരെയെങ്കിലും മുദ്രാവാക്യം വിളിക്കാൻ അനുവദിച്ചാൽ പോലീസിനെതിരെ നടപടിയെടുക്കുമെന്ന് മജിസ്ട്രേറ്റ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിചാരണ നടപടികൾക്ക് ശേഷം മുദ്രാവാക്യം വിളിച്ചാണ് വാസു കോടതി വരാന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കോടതി നടപടികൾക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോടതി വരാന്തയിൽ വെച്ച് ഗ്രോവാസു മുദ്രാവാക്യം വിളിക്കുന്നത് പതിവായ സാഹചര്യത്തിലാണ് കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ താക്കീത് ചെയ്തത്. കേസ് വിളിച്ചപ്പോൾ തന്നെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ ആരാണെന്ന് കോടതി ചോദിച്ചു. കോടതി വരാന്തയിൽ വെച്ച് ആരെയും മുദ്രാവാക്യം വിളിക്കാൻ അനുവദിക്കരുതെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. ആവർത്തിച്ചാൽ പോലീസിനെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്നാൽ കോടതി നടപടികൾക്ക് ശേഷം വീണ്ടും മുദ്രാവാക്യം വിളിച്ചാണ് വാസു പുറത്തേക്കിറങ്ങിയത്. മുദ്രാവാക്യം വിളി തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും വാസു വഴങ്ങിയില്ല. അതേസമയം കേസിലെ 4 സാക്ഷിയായ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ മുൻ CPO PJ കോടതിയിൽ ഹാജരായി മൊഴി നൽകി. ഇതോടെ സാക്ഷിവിസ്താരം പൂർത്തിയാക്കി കേസ് ഈ മാസം 11 മാറ്റി. ജാമ്യമെടുക്കാനോ പിഴയടയ്ക്കാനോ തയ്യാറാകാത്തതിനാൽ 1.5 വാസു ജയിലിൽ കഴിയുകയാണ്. കരുളായിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഗ്രോവാസുവിനെതിരായ കേസ് പിൻവലിക്കാൻ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ജാമ്യത്തിന് നിയമപരമായ സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. പോലീസ് ഇടപെടലിൽ നിശിതമായ വിമർശനത്തിനൊപ്പം സർക്കാർ നടപടികൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമാണ് കത്തിലുള്ളത്. കേസിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തിൽ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ്
വി ഡി സതീശന്റെ കത്ത്. സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറിക്ക് പിന്നാലെ ഹൈക്കോടതിയെ വിമർശിച്ച് എം എം മണി എം എൽ എയും. ഇടുക്കിയിൽ താമസിക്കാൻ കഴിയില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ കോടതി ഉത്തരവിടണം. ആരൊക്കെ വിരട്ടിയാലും ജനങ്ങൾക്ക് വേണ്ടി പൊരുതുമെന്നും എം എം മണി പറഞ്ഞു. ഞങ്ങളെ ഇവിടുന്ന് പുനരധിവസിപ്പിക്കാനും ഭക്ഷണപരിഹാരം നൽകാനും ഉത്തരവിട്. ഞങ്ങളുടെ പരാതി കേൾക്കണമല്ലോ ബഹുമാനപ്പെട്ട കോടതി, കേൾക്കണമല്ലോ. ഞങ്ങളിത് അഭ്യർത്ഥിക്കുന്നു കോടതിയോട്. കോടതി മുമ്പാകെ ഞങ്ങൾ പ്രത്യസന്ധന. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം. പാരിസ്ഥിതിക പ്രശ്നമാണ് എന്ന് കണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗവും ജീവിത മാർഗവും ഉറപ്പാക്കട്ടാ കേരള ഹൈക്കോടതി. ഞങ്ങൾ കോടതിയെ സമീപിക്കാം. ഒരു ഉദ്യോഗസ്ഥ മാത്രമായി അവര് 13 പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം വഴിപൊട്ടിക്കുന്ന നിലയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോ അതിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട കോടതി ഇനിയും പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പരിശോധിക്കണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ SFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ 3 SFI പ്രവർത്തകർ പിടിയിൽ. നസീം, സച്ചിൻ, ജിത്തു എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്കൃത കോളേജിൽ SFI പ്രവർത്തകനും പെരുങ്കടവിള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംസ്ഥാനത്ത് കള്ളുഷാപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ഓൺലൈൻ വഴി. 50 വർഷത്തിലേറെയായി നടന്നു വന്നിരുന്ന നേരിട്ടുള്ള വിൽപ്പനയാണ് ഓൺലൈൻ വഴിയാക്കുന്നത്. ഷാപ്പുകളുടെ നറുക്കെടുപ്പ് ഉൾപ്പെടെ ഓൺലൈൻ വഴിയായിരിക്കും. അബ്കാരി ചട്ടപ്രകാരം കള്ളുഷാപ്പുകൾ ആദ്യകാലങ്ങളിൽ ലേലം ചെയ്താണ് വിറ്റിരുന്നത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ വലിയ ഹാളുകൾ വാടകയ്ക്കെടുത്താണ് ലേലം നടത്തിയിരുന്നത്. അബ്കാരികൾ വീറും വാശിയുടെ ലേലം കൊണ്ടതോടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുള്ള തെറ്റായ പ്രവണതകളും തുടങ്ങി. 2001 മദ്യനയത്തിൽ ലേലം നിർത്തി കള്ളുഷാപ്പുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിൽക്കാൻ തീരുമാനിച്ചു. ഓരോ ഷാപ്പ് ലൈസൻസിനും സർക്കാർ ഫീസ് നിശ്ചയിച്ചു. ഈ ഫീസ് നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് വിൽപ്പനയിൽ പങ്കെടുക്കാം. 2002 ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങനെ വിൽപ്പന തുടങ്ങി. ഒരു ഗ്രൂപ്പിൽ 5 മുതൽ 7 ഷാപ്പുകൾ വരെ ഉണ്ടാകും. ഒരു ഷാപ്പ് ഏറ്റെടുക്കാൻ ഒന്നിലധികം പേരുണ്ടെങ്കിൽ നറുക്കെടുക്കും. ഇതിലും ആക്ഷേപങ്ങൾ വന്നതോടെയാണ് വിൽപ്പന ഓൺലൈൻ വഴിയാക്കാൻ തീരുമാനിച്ചത്. സാങ്കേതിക സർവകലാശാലയാണ് പുതിയ സോഫ്റ്റ്വെയർ എക്സൈസിന് വേണ്ടി തയ്യാറാക്കിയത്. നറുക്കെടുപ്പ് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ നടത്തും. 5170 ഷാപ്പുകളുടെ ലൈസൻസ് ഫീസ് നിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. ഈ മാസം 13 ഷാപ്പ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ ഒഴിവാക്കി സുതാര്യമായ വിൽപ്പനയ്ക്കാണ് പുതിയ സംവിധാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ, മുന്നണികളുടെ പ്രതീക്ഷകൾ, സാധ്യതകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് അടുത്ത 2 മണിക്കൂറിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.